അട്ടപ്പാടിയിൽ മധുവിന്റെ വീട് സന്ദർശിച്ച ശേഷം ഇപ്പോൾ മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം ആദിവാസി കേന്ദ്രങ്ങളിലും വയനാടടക്കമുള്ള എല്ലാ ആദിവാസി മേഖലകളിലും ഈ സംവിധാനം ഉറപ്പുവരുത്താനാണ് ഉദ്ദേശിക്കുന്നത്. വേറൊരു പ്രധാന പ്രശ്നം, ആദിവാസികൾക്ക് പതിച്ചു നൽകാനുള്ള ഭൂമിയുടെ കാര്യമാണ്. അതിൽ വെസ്റ്റേൺ ഫോറസ്റ്റ് ഭൂമി അർഹരായവരെ കണ്ടെത്തി ആദിവാസികൾക്ക് നൽകേണ്ടതുണ്ട്. അപ്പോൾ അതിൽ എന്തെങ്കിലും ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ, അതായത് ഇനിയും പട്ടയം കൊടുക്കേണ്ടതായി കിടക്കുന്നുണ്ടെങ്കിൽ, അത്തരം ആളുകൾക്ക് ആളുകൾ ആരൊക്കെയാണെന്ന് കണ്ടെത്തുക, അവർക്ക് പട്ടയം നൽകുന്ന നില സ്വീകരിക്കണം. ഇങ്ങനെ വരുമ്പോൾ രണ്ട് കാര്യം ചെയ്യണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ആദിവാസി വിഭാഗങ്ങൾ കൂട്ടായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ഇപ്പോൾ കൂട്ടായി ജീവിക്കുന്നവരെ ഈ സ്ഥലം എവിടെയെങ്കിലും കൊടുത്ത് അവിടെ നിങ്ങൾ പോയി താമസിച്ചു എന്ന് പറഞ്ഞാൽ അവരത് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ രണ്ട് കാര്യം ചെയ്യാം, കൃഷിക്കുള്ള സ്ഥലം അത് സ്ഥലമായിട്ട് കൊടുക്കാം, എന്നാൽ താമസിപ്പിക്കുന്നത് കൂട്ടായിട്ട് വേണം. അപ്പോൾ ആദിവാസി ജനവിഭാഗത്തെ കൂട്ടായി താമസിപ്പിക്കാനൊരു സംവിധാനം ഒരുക്കുക, കൃഷിക്കുള്ള സ്ഥലം പ്രത്യേകമായിട്ട് കൊടുക്കുകയും ചെയ്യുക. ഇനിയുള്ളത് അങ്ങനെ ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് ഈ മെയ് മാസത്തോടെ ഈ ബാക്കിയുള്ളതെല്ലാം പൂർത്തിയാക്കാൻ കഴിയണം എന്നാണ് കാണുന്നത്. ഇവിടെ കമ്മ്യൂണിറ്റി കിച്ചണുകൾ വളരെ മാതൃകാപരമായ ഒരു സംഭവമായിട്ടാണ് മാറിയിരുന്നത്. നല്ല നിലക്കാ പ്രവർത്തനങ്ങൾ നടന്നിരുന്നു, ആളുകൾ നല്ലതുപോലെ അതിനെ ആശ്രയിക്കുകയും ചെയ്തിരുന്നു. അതിനകത്ത് അംഗൻവാടിയിലെ കുട്ടികൾ, മുലയൂട്ടുന്ന അമ്മമാർ, കൗമാരപ്രായക്കാരായ പെൺകുട്ടികൾ ഇവരൊക്കെയാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇടക്കാ പ്രവർത്തനങ്ങൾ നിലച്ചു പോകുന്ന അവസ്ഥയുണ്ടായി. ആ അനുഭവത്തിൽ ഗൗരവമായി ഞങ്ങൾ ചർച്ച ചെയ്തു, ഇനി ഒരു കമ്മ്യൂണിറ്റി കിച്ചണും പ്രവർത്തനം നിലച്ചു പോകുന്ന അവസ്ഥയുണ്ടാവില്ല, പൂർണ്ണമായി പ്രവർത്തിക്കുന്ന നില ഉറപ്പുവരുത്തുകയും ചെയ്യും. ഇതോടൊപ്പം വരുന്ന ഒരു പരാതി, നമ്മുടെ റേഷൻ കടകളിൽ ലഭിക്കുന്ന ഭക്ഷ്യധാന്യങ്ങളുടെ നിലവാരം പൊതുവിൽ മെച്ചപ്പെട്ടതാണെങ്കിലും ഇവിടുത്തെ റേഷൻ കടകളിൽ ലഭിക്കുന്നത് അത്ര മെച്ചപ്പെട്ടതല്ല എന്നൊരു പരാതി വരുന്നുണ്ട്. അത് ഗൗരവമായി പരിശോധിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. മെച്ചപ്പെട്ട ആദിവാസികൾക്ക് ആവശ്യമുള്ള തരത്തിലുള്ള ധാന്യങ്ങൾ വിതരണം ചെയ്യാനുള്ള നടപടിയാണ് സ്വീകരിക്കുക. അത് ഇവിടെയുള്ള മിക്കവാറും കുടുംബങ്ങൾ, ആദിവാസി കുടുംബങ്ങൾ, സർക്കാർ സർവീസിലുള്ളവരൊഴികെയുള്ള ബാക്കിയെല്ലാ മഹാഭൂരിഭാഗവും AAY-ൽപ്പെട്ടതാണ്. അതായത് 28 കിലോ അരിയും 7 കിലോ ഗോതമ്പും സൗജന്യമായി കിട്ടാൻ അർഹതയുള്ളവരാണ്. അപ്പോൾ അത് ഗുണനിലവാരമുള്ളത് ലഭിക്കണം എന്ന് മാത്രമേ ഉള്ളൂ, അവർക്ക് ആവശ്യമുള്ളത് ലഭിക്കണമെന്നേ ഉള്ളൂ. അങ്ങനെ വന്നാൽ ഈ കമ്മ്യൂണിറ്റി കിച്ചണിൽ സാധാരണ നിലക്കുള്ള ആൾക്കാർക്ക് പോകേണ്ടി വരില്ല. അപ്പോൾ കമ്മ്യൂണിറ്റി കിച്ചണെ ആശ്രയിക്കേണ്ടി വരുന്നവർക്ക് മുഴുവനായിട്ട് അത് സൗകര്യം ലഭ്യമാക്കുകയും വേണം. ഇതാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. ഏതായാലും കമ്മ്യൂണിറ്റി കിച്ചണുകളിൽ നല്ല നിലയിൽ തന്നെ ഉദ്ദേശിക്കുന്ന തരത്തിൽ ഭക്ഷ്യധാന്യങ്ങൾ നൽകുക എന്നാണ് കണ്ടിട്ടുള്ളത്. ഇതിൽ വേണ്ട ഒരു കാര്യം, സപ്ലൈകോ ആണ് ഒരു മുടക്കമില്ലാതെ കാര്യങ്ങൾ ചെയ്യുന്നതിന് പറ്റിയൊരു ഏജൻസി. അപ്പോൾ ആദിവാസി ജനവിഭാഗത്തിന് ആവശ്യമായ ചില ഭക്ഷ്യധാന്യങ്ങൾ നൽകുന്നതിന് സപ്ലൈകോവിന് ചുമതലപ്പെടുന്ന കാര്യവും ആലോചിക്കുന്നതാണ്. ഇതോടൊപ്പം റേഷൻ കടകളുടെ കാര്യം, കൃത്യമായി റേഷൻ സംവിധാനം എങ്ങനെ ഉറപ്പുവരുത്തുമെന്ന കാര്യം ഗൗരവമായിട്ട് തന്നെ ആലോചിക്കാൻ നിശ്ചയിച്ചിട്ടുണ്ട്.
ആദിവാസികൾക്ക് പലർക്കും റാഗിയും ചോളവും ഒക്കെ ആവശ്യമുണ്ട്. അപ്പം അത് സപ്ലൈകോ മുഖേന നൽകുന്നതിനുള്ള നടപടി സ്വീകരിക്കും. 10 കോടി രൂപ ഇതിനായി മാറ്റിവെച്ചിട്ടുണ്ട്. ഈ ഏപ്രിൽ മാസത്തോടെ ആ നടപടികൾ പൂർണ്ണമായി ആരംഭിക്കുകയും ചെയ്യും. ഇവിടെ കൃഷിയുമായി ബന്ധപ്പെട്ട് കാണുന്നത്, ഇവിടുത്തെ ഭൂരിപക്ഷം ഊരുകളിലും പച്ചക്കറി കൃഷി ചെയ്യുന്നുണ്ട്. മറ്റൂരുകളിൽ വെള്ളത്തിൻ്റെ ലഭ്യത കുറവാണ് കൃഷി ചെയ്യുന്നതിന് തടസ്സമായി വന്നിട്ടുള്ളത്. അപ്പോൾ കഴിയുന്നിടത്തോളം ഊരുകളിൽ ചോളവും റാഗിയും കൃഷി ചെയ്യാനാവണമെന്നാണ് കണ്ടിട്ടുള്ളത്. അത് ആദിവാസികൾക്കും താല്പര്യമുള്ളൊരു കാര്യമാണ്. അവരെയും കൂടി ഉപയോഗിച്ച കൃഷി നമുക്ക് നടത്താവുന്നതാണ്. അതോടൊപ്പം ഈ രണ്ട് കൃഷിയും വന്നാൽ ആദിവാസിയുടെ തൊഴിലിനും ഉറപ്പുവരുത്താൻ കഴിയും. ഇപ്പോൾ കുടുംബശ്രീ ലേബർ ബാങ്ക് ഉണ്ട്, അതുപയോഗിച്ച് ആദിവാസികളുടെ തൊഴിൽ ഉറപ്പുവരുത്താൻ ഈ കൃഷി ഒരു മാർഗമായി ഉപയോഗിക്കാവുന്നതാണ്. ഇതോടൊപ്പം കാണുന്നൊരു കാര്യം, എല്ലാവർക്കും റേഷൻ കൃത്യമായി കൊടുക്കുന്ന നില വന്നാൽ പിന്നെ വീടുകളിൽ താമസിക്കുന്നവർക്ക് വലിയ തോതിൽ കമ്മ്യൂണിറ്റി കിച്ചണെ ആശ്രയിക്കേണ്ടി വരില്ല. എന്നാൽ നമുക്കറിയാം, ചില ആൾക്കാർ വീടുകളിൽ താമസിക്കാതെ ഉള്ള ആൾക്കാരുണ്ട് ഇവിടെ ഈ ആദിവാസി വിഭാഗത്തിൽ. അവർ ചിലപ്പോൾ കമ്മ്യൂണിറ്റി കിച്ചണിൽ ചെന്നാൽ ഇന്നത്തെ മാനദണ്ഡത്തിൽ പെടുന്നില്ല എന്നുള്ളത് കൊണ്ട് അവർക്ക് ഭക്ഷ്യധാന്യം കിട്ടുന്നില്ല. ആ പ്രശ്നം പരിഹരിക്കണമെന്നാണ് കാണുന്നത്. അപ്പോൾ പ്രായവ്യത്യാസമോ ലിംഗവ്യത്യാസമോ ഇല്ലാതെ ഈ കമ്മ്യൂണിറ്റി കിച്ചണെ ആശ്രയിക്കാൻ വരുന്നവർക്ക് ഭക്ഷ്യധാന്യം നൽകാനാവണം എന്ന് കാണുകയാണ്. അപ്പോൾ അട്ടപ്പാടിയിലാണ് ആ പദ്ധതി തുടങ്ങാമെന്ന് സർക്കാർ ഉദ്ദേശിക്കുന്നത്. വേറൊരു പ്രധാന പ്രശ്നം, എല്ലാ ആദിവാസികൾക്കും 200 ദിവസമെങ്കിലും തൊഴിലുറപ്പുവരുന്നു. അതായത് ഇപ്പോഴത്തെ നമ്മുടെ NREG പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഈ 200 ദിവസത്തെ തൊഴിലിന് അവർക്ക് അർഹതയുണ്ട്. അപ്പോൾ NREGയിൽ ഇപ്പോൾ കമ്പ്യൂട്ടർ അധിഷ്ഠിത വർക്കാണ് നടക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും പ്രവർത്തന ദിവസങ്ങൾ കുറഞ്ഞവർ എത്രയാണെന്നുള്ളത്. ഒരു മാസത്തിൽ 10 ദിവസത്തിൽ കുറഞ്ഞവർ ആരൊക്കെയാണ് എന്ന് കണ്ടെത്തി അവരടുത്ത് പോയി അവരെ ഈ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരാൻ അവരെ ഒരു താല്പര്യപ്പെടുത്തുക, ആ ഒരു പ്രവൃത്തി കൂടി ഇതിൻ്റെ കൂടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. അതിൽ ട്രൈബൽ പ്രൊമോട്ടർമാർ നമുക്കുണ്ട്. ആ ട്രൈബൽ പ്രൊമോട്ടർമാരെ ഉപയോഗിച്ച് ഒരു മോണിറ്ററിങ് ഈ രംഗത്ത് വേണമെന്നാണ് കാണുന്നത്. ഇതോടൊപ്പം അട്ടപ്പാടിയുടെ പ്രത്യേക സാഹചര്യം പരിഗണിച്ചുകൊണ്ട് ഈ അട്ടപ്പാടി മേഖലയിൽ നമ്മുടെ സർക്കാർ ഓഫീസുകളുണ്ട്. സർക്കാർ ഓഫീസുകളിൽ ദിവസവേതനക്കാരി എടുക്കുമ്പോൾ അർഹരായ ആദിവാസികളെ എടുക്കുക എന്നൊരു നിലപാടെടുക്കാൻ ഉദ്ദേശിക്കുക. അർഹതയുള്ളവരില്ലെങ്കിൽ മറ്റുള്ളവർക്കും കൊടുക്കുക. അത് ഈ അട്ടപ്പാടിയിലുള്ള ഓഫീസുകളുടെ കാര്യത്തിൽ അങ്ങനെയൊരു നിലപാട് സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. വേറൊരു പ്രധാന പ്രശ്നം കുടിവെള്ളവുമായി ബന്ധപ്പെട്ടതാണ്. കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് സത്വര നടപടികൾ സ്വീകരിക്കും. ശുദ്ധമായ വെള്ളം കിട്ടുക എന്നത് വളരെ പ്രധാനമാണ്. അതിന് വലിയ മുൻതൂക്കം ജില്ലാ ഭരണകൂടവും കൊടുക്കുന്നുണ്ട്. അതിനാവശ്യമായ നടപടികൾ ഉറപ്പുവരുത്തും. ആരോഗ്യ മേഖലയിൽ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത്, നമ്മുടെ ഈ പ്രദേശത്ത് ചിലർ മാനസികാരോഗ്യ പ്രശ്നങ്ങളുള്ളവരായിട്ടുണ്ട്, അപൂർവ ജൽ. അപ്പോൾ അത്തരം ആളുകൾക്ക് അവരിപ്പം അലിഞ്ഞുതിരിഞ്ഞ് നടക്കുന്നൊരു മട്ടിലാണ്. ഇപ്പോൾ നേരത്തെ ആ വീട്ടിൽ പോയപ്പോൾ മധുവിൻ്റെ അമ്മയും സഹോദരിമാരും ആവശ്യപ്പെട്ട ഒരു കാര്യം, ഈ മാനസിക പ്രശ്നമുള്ള ആളുകൾ നാട്ടിൽ അലിഞ്ഞുതിരിഞ്ഞ് നടക്കുന്നുണ്ട്, അവരെ എവിടെയെങ്കിലും താമസിപ്പിക്കണം എന്നാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ ചർച്ച ചെയ്തപ്പോൾ കണ്ടത്, ആ
അത്തരം ആളുകൾ മുഴുവൻ ഇവിടെ ചില കെട്ടിടങ്ങളുണ്ട്, ആ കെട്ടിടം സൗകര്യപ്പെടുത്താൻ പറ്റും. ഒരാഴ്ചക്കുള്ളിൽ തന്നെ അങ്ങനെ കെട്ടിടങ്ങൾ സൗകര്യപ്പെടുത്തി അവിടെ ഒരു കെയർ ഹോമായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ്, ഇവരെ പാർപ്പിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതിനാവശ്യമായ എല്ലാ സംരക്ഷണവും നൽകുന്ന നിലയുണ്ട്. ഇതോടൊപ്പം ഇവിടെയുള്ള ആശുപത്രിയിലെ ഗൈനക്കോളജി രംഗം കൂടുതൽ ശക്തിപ്പെടുത്താനും ഉദ്ദേശിക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾ ഏപ്രിലോടുകൂടി തന്നെ പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ട്രൈബൽ പ്രൊമോട്ടർമാർ, പിന്നെ ആശാ വർക്കർമാർ, കുടുംബശ്രീയുടെ ഭാഗമായിട്ടുള്ള ആനിമേറ്റർ, JHI മാർ, അംഗൻവാടിയുമായി ബന്ധപ്പെട്ടവർ, ഇങ്ങനെയുള്ള ഒട്ടേറെ ആളുകൾ, ഇവരെയെല്ലാം കൂടി ഒന്ന് ഉപയോഗിച്ചാൽ നമുക്ക് ഓരോ ആദിവാസി കുടുംബത്തിനും മാത്രമല്ല ഓരോ വ്യക്തിക്കും പ്രത്യേക ശ്രദ്ധ നൽകാൻ കഴിയും. അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നു. അതിൻ്റെ വിശദാംശങ്ങൾ ചർച്ച ചെയ്ത് രൂപം കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓരോരുത്തരുടെ കാര്യത്തിലും ശ്രദ്ധയുണ്ടാകും. വീടിൻ്റെ കാര്യം, വീട്ടിലുള്ള പ്രശ്നം, അവിടുത്തെ ഭക്ഷണത്തിൻ്റെ പ്രശ്നം, ആരോഗ്യ പ്രശ്നം, വിദ്യാഭ്യാസ പ്രശ്നം, പ്രായമുള്ളവരുണ്ടെങ്കിൽ അവരുടെ പ്രശ്നം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കത്തക്ക രീതിയിലുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുന്നതിനാണ് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം ഇപ്പോൾ 42 ഊരുകളിൽ ട്രൈബൽ പ്രൊമോട്ടർമാർ ഇല്ല എന്ന് പറഞ്ഞു. അത് പെട്ടെന്ന് തന്നെ അവരെ ഈ ഏപ്രിലിൽ തന്നെ നിയമിക്കുന്നതിനുള്ള നടപടിയും സ്വീകരിക്കുന്നതാണ്. പിന്നൊരു പ്രശ്നം ഇവിടെയുള്ളത് വലിയ തോതിലുള്ള മദ്യപാനമാണ്. ഇതിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് വലിയ ബോധവൽക്കരണ പരിപാടികളുമാണ്, ശക്തമായ ബോധവൽക്കരണ പരിപാടികളുമാണ്. ആ ശക്തമായ ബോധവൽക്കരണ പരിപാടി അത് വിമുക്തിയുടെ ആഭിമുഖ്യത്തിൽ നടത്താൻ പറ്റുന്നതാണ്. അതിപ്പോൾ അങ്ങനെ സംഘടിപ്പിക്കണം എന്നുദ്ദേശിക്കുന്നു. വലിയ പൊതുവിലുള്ള ബോധവൽക്കരണം, പിന്നെ ഒറ്റയൊറ്റ ആളുകളെ വ്യക്തിപരമായി കണ്ട് വല്ലാതെ എഡിറ്റായി പോയിട്ടുള്ള ആളുകളെ അത് തിരുത്തിക്കുന്നതിനുള്ള ശ്രമം, അങ്ങനെയുള്ള വ്യക്തി കേന്ദ്രീകൃതമായ പ്രവർത്തനവും സമൂഹത്തെ ആകെ ബാധിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനവും ഒരു ഭാഗത്ത് നടത്തും. അതോടൊപ്പം ചില ലഹരി വിമുക്ത കേന്ദ്രങ്ങൾ വേണം, ഡി അഡിക്ഷൻ സെൻറ്റേഴ്സ് വേണം. അത് ആരോഗ്യവകുപ്പ് അതിനാവശ്യമായ നടപടി സ്വീകരിക്കും. അതിനുള്ള നടപടികൾ ഇപ്പം തന്നെ സ്വീകരിക്കാൻ നിശ്ചയിച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഈ അട്ടപ്പാടി മേഖലയിലുള്ള കിടപ്പ് രോഗികൾ എത്രയുണ്ട് എന്ന് കണ്ടെത്താനുള്ള ഒരു ഡിസബിലിറ്റി സെൻസസ് ആരോഗ്യവകുപ്പ് നടത്തുന്നതാണ്. എത്ര പേരുണ്ട് എന്ന് കണ്ടുകൊണ്ട് അതിനുള്ള പ്രത്യേകമായ ചില നടപടികൾ ഉദ്ദേശിക്കുകയാണ്. ഇവിടെ SC ST അട്രോസിറ്റി കേസുകൾ ചിലതുണ്ടാകുന്നുണ്ട്, അത് ഞങ്ങൾ റിവ്യൂ ചെയ്തിട്ടുണ്ട്. കൂടുതൽ ശക്തമായ നടപടികളിലേക്ക് നീങ്ങണം എന്നാണ് ഉദ്ദേശിക്കുന്നത് ആ കാര്യത്തിൽ. മറ്റൊരു പ്രശ്നം കാണേണ്ടത്, ഞങ്ങളിപ്പോൾ ആ വീട്ടിൽ പോയപ്പോൾ അവർ ഈ റോഡിൻ്റെ കാര്യം പറഞ്ഞു. മുക്കാലി ചിണ്ടക്കി റോഡിൻ്റെ കാര്യം. അപ്പോൾ ഈ മുക്കാലി ചിണ്ടക്കി റോഡ് നേരത്തെ ഒരാൾ ഒരു കോൺട്രാക്ടർ വർക്ക് എടുക്കുകയായിരുന്നു, അദ്ദേഹം ഇട്ടേച്ച് പോയി. ഇപ്പോൾ അത് വീണ്ടും ഡിപ്പാർട്ട്മെൻ്റ് വർക്ക് നടത്താൻ പുറപ്പെട്ടു. പക്ഷേ അദ്ദേഹം ഒരു കേസിന് പോയി, നേരത്തെ എടുത്തിയാൾ. ആ കേസ് ഇപ്പോൾ കിടക്കുന്നുണ്ട്, പക്ഷേ സ്റ്റേ ഒന്നുമില്ല. ആ വർക്ക് നടത്തുന്നതിന് പ്രയാസമില്ല. ആ വർക്കിപ്പം വേഗം തന്നെ പൂർത്തിയാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. ഇതാണ് പൊതുവിൽ പറയാൻ. അത്തരം പ്രശ്നങ്ങളൊക്കെ വിശദമായി ചർച്ച പരിശോധിച്ച് ഓരോ വീട്ടിലും എങ്ങനെ വെള്ളം എത്തിക്കാൻ പറ്റും എന്നുള്ള കാര്യം അവർ ആലോചിക്കുക തന്നെ ചെയ്യും. അത് ജില്ലാ ഭരണകൂടം വേണ്ട നടപടികളെടുക്കും.
അതല്ലേ ഞാൻ പറഞ്ഞത്, ഇവിടെയുള്ള കെട്ടിടം തന്നെ അതിനു വേണ്ടി ഉപയോഗിക്കുന്നില്ല. ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ, അട്ടപ്പാടി ശുദ്ധജലത്തിന്റെ കാര്യത്തിൽ ഒരു പദ്ധതി ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് വേഗത്തിലാക്കാൻ ഇക്കൂട്ടത്തിൽ തീരുമാനിച്ചിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. അത് പൂർത്തിയാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ ശരി, അട്ടപ്പാടിയിൽ മധുവിന്റെ വീട് സന്ദർശിച്ച ശേഷം അട്ടപ്പാടിയിലെ വികസന ക്ഷേമ പ്രവർത്തനങ്ങളുടെ വിലയിരുത്തൽ മുഖ്യമന്ത്രി നടത്തുകയുണ്ടായ അതിനുശേഷമുള്ള പ്രഖ്യാപനങ്ങളാണ് നമ്മൾ കേട്ടത്. അട്ടപ്പാടിയിൽ അലഞ്ഞുതിരിഞ്ഞ് നടക്കുന്ന മാനോരോഗികളായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി പ്രത്യേക സംവിധാനങ്ങൾ, റേഷൻ സംവിധാനങ്ങൾ തുടങ്ങി അട്ടപ്പാടിയിലെ പിന്നോക്ക മേഖലകളിലെ സമഗ്രമായ ക്ഷേമ വികസന പദ്ധതികൾക്ക് ഊന്നൽ നൽകുന്ന പരിപാടികളാണ് മുഖ്യമന്ത്രി അല്പം മുമ്പ് പ്രഖ്യാപിച്ചത്.